ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് തനി പാലക്കാടൻ നാടൻ ഐറ്റം ആയിട്ടാണ് ചെയ്യുന്നത് കോഴിയും കുമ്പളങ്ങയും ചിക്കനും കുമ്പളങ്ങയായിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് തനി പാലക്കാടൻ ഐറ്റമാണ് പാലക്കാട് മാത്രമേ ഈ സംഭവം കിട്ടാറുള്ളൂ കല്യാണ ദിവസങ്ങളിൽ തലേദിവസം കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ ഇന്ന് ഒരു 5 കിലോ ചിക്കനാണ് ചെയ്യുന്നത് 5 കിലോ കുമ്പളങ്ങ 5 കിലോ ചിക്കനാണ് ചെയ്യുന്നത് നമുക്ക് അതിനു വേണ്ടി ഒരു ഉരുളി വെക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ അതിലേക്ക് ഒരു നാല് പട്ട നാല് പീസ് പട്ടയും രണ്ട് ഗ്രാമ്പു ഒരു നാല് ഏലക്കായ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി പച്ചമുളക് ഇത് വളരെ ടേസ്റ്റിയാണ് പക്ഷേ ചിക്കനോടും അതില് കുമ്പളങ്ങ നമ്മൾ ആഡ് ചെയ്യും തേങ്ങ അരച്ച തേങ്ങ പെരിഞ്ചീരകട്ട അരച്ചിട്ടാണ് നമ്മൾ ഇത് ഇടുന്നത് ഇതിപ്പോ നമ്മൾ ഇപ്പോ 5 കിലോ എടുത്തിട്ടുണ്ട് ഒരു 5 തേങ്ങ അതുപോലെ പെരിഞ്ചീരകട്ട അരച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഉള്ളി ഗോൾഡൻ കളർ ആവൊന്നും വേണ്ട ഇത് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അത് നമ്മൾ അങ്ങനെ അപ്പത്തിന് തക്കാളി ഇട്ട് ഒരുപാട് നല്ല ചിക്കൻ കറി പോലെ നല്ല ഇതായ റെഡ് കളറിന് വരേണ്ട ആവശ്യമില്ല ഉള്ളി നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വണങ്ങിയാൽ മതി തൃശ്ശൂർ എറണാകുളം സൈഡൊക്കെ ഇതേപോലെ ഇതേ ടൈപ്പിലുള്ള കറി കുമ്പളങ്ങയിൽ തേങ്ങയും പാലൊഴിച്ചിട്ട് ചെയ്യാറുണ്ട് നമ്മളതിലേക്ക് തക്കാളി ഇടുകയാണ് ഉള്ളി അങ്ങനെ ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളിയും കുറച്ച് മതി വളരെ കുറച്ച് ഇട്ടാൽ മതിയാവും ഒരുപാട് ചിക്കൻ കറി കിട്ടുന്ന പോലെ തക്കാളി ആവശ്യമില്ല വളരെ കുറച്ച് മതി നമ്മൾ ഉള്ളി തക്കാളി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് വണങ്ങേണ്ട ആവശ്യമില്ല ഒരു മീഡിയത്തിൽ വണങ്ങിയാൽ മതി നമ്മൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല സ്മെല്ല് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം അതായത് നമ്മളിപ്പോൾ 5 കിലോ ചിക്കനാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് ചിക്കൻ മസാല ഇടുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇടണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരപ്പൊക്കെ വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്തിട്ട് വേണം ഇടണമെങ്കിൽ അതിനോട് കുറച്ച് കൂടുതൽ ഇടണം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഭയങ്കര ചൂടായിട്ടുണ്ട് അതുകൊണ്ട് വെച്ച് കൊടുക്കാം നമ്മളെ മെയിനായിട്ട് ചിക്കൻ 5 കിലോ ചിക്കനാണ് ചിക്കൻ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കുന്നവരൊന്ന് മിക്സ് ചെയ്യാം ഇത് പാലക്കാടൻ ട്രഡീഷണൽ ഐറ്റമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മളതിലേക്ക് ചിക്കൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം ചിക്കൻ മസാലയിൽ ഒരു 5 മിനിറ്റ് നന്നായി വണക്കിയിട്ടതിൽ വെള്ളം വെച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടുക നമ്മൾ പകുതി ഒരു ഹാഫ് കുക്കഡ് ആകുമ്പോൾ നമുക്കതിലേക്ക് കുമ്പളങ്ങ ആഡ് ചെയ്യാം കുമ്പളങ്ങയും നന്നായിട്ട് വെന്താൽ നമുക്കതിൽ തേങ്ങ ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയാവും ഇതുപോലെ നിങ്ങൾക്ക് ഒരു കിലോ കുമ്പളങ്ങയിലോ ഇറച്ചി വളരെ പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ കുമ്പളങ്ങയുടെ കൂടെ കഴിക്കുമ്പോൾ അത് വളരെ ടേസ്റ്റിയാണ് കല്യാണത്തിന് തലേദിവസം മാത്രമേ ഇവിടെ പാലക്കാട് ചെയ്യാറുള്ളൂ നിങ്ങൾക്ക് പിന്നിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരുടെങ്കിലും പാലക്കാടുള്ള സുഹൃത്തുക്കളുടെ കല്യാണത്തിന് വന്നാൽ നിങ്ങൾക്കിത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും അല്ലാതെ വേറെ എവിടെയും കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് സ്വന്തം വീട്ടിലുണ്ടാക്കി നോക്കണം നല്ല കാശ്മീർ ചില്ലി ഒന്നും ഇട്ടില്ല സാധാരണ മുളകും കൂടി ഇട്ടിരിക്കുന്നത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കറുവപ്പില അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മളത് ലാസ്റ്റ് ഒന്നും കൂടി ഇടുന്നുണ്ട് ഇപ്പം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് മണം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുമ്പളങ്ങ ആഡ് ചെയ്യാം നല്ല മൂത്ത കുമ്പളയാണെങ്കിൽ നന്നായിട്ടുണ്ട് കഴിക്കാൻ ഇതിപ്പോൾ ചെറിയ കുമ്പളയാണെങ്കിൽ അതിൽ വെള്ളം വരും ഇതിപ്പോൾ നല്ല മൂത്ത കുമ്പളങ്ങയാണ് നല്ല മൂത്ത കല്ല് പോലത്തെ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിയും ഇതുപോലത്തെ കുമ്പളങ്ങ വേണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് കുമ്പളങ്ങ മൂക്കാത്തതാണെങ്കിൽ അതിൽ വെള്ളം കറി വെച്ച ശേഷം വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും ഇതാകുമ്പോൾ ഇത് നല്ല
കല്ലുപോലത്തെ സാധനമാണ്. നമ്മൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പീസ് വെന്ത കുമ്പളങ്ങ കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തേങ്ങ ഒഴിച്ചാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാണ്. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരിഞ്ചീരകം, കുരുമുളക് ഇട്ട് പൊടിച്ചതാണിത്. കുറച്ച് മതി, ഒരു രണ്ട് സ്പൂൺ ഇട്ടാൽ മതിയാവും. കോഴിയും കുമ്പളയും കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ അതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായി വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കുന്നത്. അഞ്ച് തേങ്ങ പെരിഞ്ചീരക ഇട്ട് അരച്ചാണ്. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അതുപോലെ ഇപ്പോൾ കറി കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇത് തനി നാടൻ പാലക്കാട് റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കുമ്പളങ്ങ പീസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇറച്ചിയും നന്നായി വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. കുമ്പളങ്ങ ആയിട്ടുണ്ട്. അത് തേങ്ങയുടെ പച്ചമണം പോയാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറുവപ്പില മല്ലിത്തഴ, കുറച്ച് മല്ലി കറുവപ്പില ഇട്ടിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കറിയാണ്. നിങ്ങൾ തീർച്ചയായും കഴിച്ച് നോക്കണം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. തിക്ക് കറിയാണ് ഇത്. നല്ല ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ച് നോക്കണം. തനി പാലക്കാടൻ രീതിയിലുള്ള കോഴിയും കുമ്പളങ്ങയും റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ദോശൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ സംക്രമത്തിനാണ് നമ്മൾ ദോശയും കുമ്പളങ്ങയും ഇറച്ചിയും കഴിക്കുക. വളരെ സ്വാദിഷ്ടമായ, വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കൾക്ക് നമ്മൾ സർവ് ചെയ്ത് കൊടുക്കണം. ഒരു പ്ലേറ്റ് ദോശ മാത്രം ഒരു ഫുഡാണിത്. എങ്ങനെയുണ്ട് പറയണ്ട? നമുക്ക് അയച്ചിട്ട് സൂപ്പറാണോ? എങ്ങനെയാണ് പറഞ്ഞു കൊടുക്ക? സൂപ്പർ. ഓക്കെ, ഒന്നുകൂടി പറയൂ.